വിശദമായ വാർത്തകളിലേക്ക്. കോന്നിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്ക്. കോന്നി, കലഞ്ഞൂർ എന്നിവിടങ്ങളിലാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ വഴിയാത്രക്കാർ ഉൾപ്പെടെ ഉള്ളവർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. നായയ്ക്ക് പേവിഷബാധ ഉള്ളതായി സംശയിക്കുന്നതിനാൽ എല്ലാവർക്കും പ്രതിരോധ വാക്സിൻ നൽകി. പലരുടെയും കയ്യിലും കാലിലുമാണ് കടിയേറ്റത്. തെരുവുനായ ശല്യം രൂക്ഷമായതിനു പിന്നാലെയാണ് കാൽനട യാത്രികർക്ക് നേരെ നായ്ക്കളുടെ ആക്രമണമുണ്ടായത്. നെടുമങ്ങാട് സാക്ഷി പറഞ്ഞ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർ പിടിയിൽ. നെടുമങ്ങാട് സ്വദേശി ഹാജ, ആനാട് സ്വദേശി അമീർ ഖാൻ എന്നിവരാണ് പിടിയിലായത്. KSRTC പരിസരത്ത് നടന്ന അടിപിടി കേസുമായി ബന്ധപ്പെട്ടാണ് സംഭവമുണ്ടായത്. ഇത് സംബന്ധിച്ച് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സാക്ഷി പറഞ്ഞു എന്നാരോപിച്ച് വെള്ളനാട് കൂവക്കൂടി സ്വദേശി അരുണിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും ഇവർക്കു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പ്ലസ് ടു സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഈ ബസ് സ്റ്റാൻഡിലേക്ക് ചില സംഘർഷമായി മാറാറുള്ളത്. പക്ഷെ അതിനെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്. പോലീസ് പാർട്ടിയും മഫ്തിയിൽ പോലീസിന് നിരന്തരമായ പരിശോധനയുണ്ട്. ഈ നടപടികൾക്ക് ശക്തമായ ഇത്തരം പ്രവർത്തനം ചെയ്യുന്ന കുട്ടികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇവരുടെ ഇത്തരം വിവരങ്ങൾ യഥാസമയം സ്കൂളിലും പ്രിൻസിപ്പാളിൻ്റെ വിവരങ്ങൾ ധരിപ്പിക്കേണ്ട ശ്രമത്തിലാണ് ഞങ്ങൾ പോലീസ് ചെയ്യുന്നത്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തികളും അനുസരിച്ച പ്രവർത്തികളും ഒരു കാരണവശാലും പോലീസ് അംഗീകരിച്ചെടുക്കുകയും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. താമരശ്ശേരി അമ്പായത്തോടിലെ അനധികൃത പാറഖനനം റവന്യൂ സ്ക്വാഡ് പിടികൂടി. അമ്പായത്തോട് ജോളി തോമസ് എസ്റ്റേറ്റിലെ പാറഖനനമാണ് പ്രത്യേക സ്ക്വാഡ് പിടികൂടിയത്. പാറ പൊട്ടിക്കാൻ ഉപയോഗിച്ച ഹിറ്റാച്ചി റവന്യൂ സംഘം കസ്റ്റഡിയിലെടുത്തു. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ NC രതീഷ്, RS ലാൽ, രാരോത്ത് വില്ലേജ് ഓഫീസർ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് താഴ്ന്നു. 142 അടിയിൽ നിന്നും നിലവിൽ ജലനിരപ്പ് 141.95 അടിയായി കുറഞ്ഞു. 1259.97 ഘന അടി വെള്ളമാണ് ഇപ്പോൾ 3 ഷട്ടറുകളിലൂടെ പുറത്തേക്കൊഴുക്കുന്നത്. തമിഴ്നാട് ടണൽ വഴി 2300 ഘന അടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2400.46 ഉയർന്നിട്ടുണ്ട്. പെരിയാർ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരിയാറിന്റെ തീരങ്ങളിലേക്ക് ചിലയിടങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. മഞ്ചുമല, ആച്ചോരം ഭാഗത്തെ 5 വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇവർ ബന്ധുവീടുകളിലേക്കാണ് മാറിയത്. കൂടുതൽ പേരെ മാറ്റേണ്ടി വന്നാൽ ആവശ്യമായ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പദ്ധതി പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ തുടരുന്നുണ്ട്. തലസ്ഥാന ജില്ലയിലെ ഏറ്റവും ദുർഘടമായ റോഡുകളിലൊന്നാണ് നെടുമങ്ങാട് വെമ്പായം പാത. വീതി കൂട്ടി റോഡ് പുനർനിർമ്മിക്കുന്നതിനായി പൊളിച്ചിട്ട് 1 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണം എങ്ങുമെത്തിയില്ല. വലിയ ഗർത്തങ്ങളിൽ വീണ് വഴിയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണിവിടെ. വാഹനമെല്ലാം ഡാമേജ് ആകും. അപ്പൊ ഈ പറഞ്ഞ കണക്ക് എത്രയും പെട്ടെന്ന് റോഡ് റെഡി ആക്കിയാൽ അത്രയും പെട്ടെന്ന് നല്ലത്. 1 വർഷത്തിലേറെയായി ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. നെടുമങ്ങാട് മുതൽ വെമ്പായം വരെ നീളുന്ന 6 കിലോമീറ്ററോളം പിന്നിടണമെങ്കിൽ 1 മണിക്കൂറോളം എടുക്കും. റോഡിന്റെ അവസ്ഥയെ പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത്. 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് 4 മണിക്കൂർ ആയാലും എത്തൂല. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് മെയിന്റനൻസ് നടക്കണമല്ലോ. റോഡ് അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കട്ടറിലൊക്കെ വീണ് തെറിച്ചാണ് പോണത്. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിൽ നിന്നും സംസ്ഥാന പാതയിലേക്കും ദേശീയപാതയിലേക്കും എത്താനുള്ള വഴിയാണിത്. വീതി കൂട്ടി പണിയുന്നതിന് വേണ്ടി 1 വർഷം മുമ്പ് പൊളിച്ചു. പക്ഷേ നിർമ്മാണം എങ്ങും എത്തിയില്ല. പരാതി ശക്തമായതോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ നിർമ്മാണ പുരോഗതി പരിശോധിക്കാനെത്തി. 2 തവണ ഇതിന്റെ റിവ്യൂ മീറ്റിംഗ് ഞങ്ങൾ നടത്തുകയുണ്ടായി. മന്ത്രി എന്നുള്ളതിൽ അദ്ദേഹവും തുടർച്ചയായി ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു ശാശ്വത പരിഹാരം കാണണം എന്നുള്ള നിലയിൽ പൊതുമരാമത്ത് വകുപ്പ് തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഈ വർക്ക് വലിയ തുക ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ്. മതിയായ ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതാണ് റോഡ് നിർമ്മാണം നീളുന്നതിന് കാരണം. കലുങ്കുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം ഇനിയും എങ്ങും എത്തിയിട്ടില്ല. ഇതിനിടയിൽ മഴ വില്ലനായി എത്തി. വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് മന്ത്രി നൽകുന്ന ഉറപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം.
നിർമ്മാണം പൂർത്തിയായി ഒരു മാസത്തിനിടെ ആറ്റിങ്ങൽ നാലുവരിപ്പാത പൊളിഞ്ഞു തുടങ്ങി. പലയിടത്തും കുഴികൾ രൂപപ്പെട്ടു. വാട്ടർ അതോറിറ്റിയും പലയിടങ്ങളിലായി റോഡ് കുത്തിപ്പൊളിച്ചു തുടങ്ങി. ചെറിയ മഴയത്ത് പോലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലെ കാഴ്ചയാണിത്. റോഡാണോ നദിയാണോ എന്നറിയാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു ആറ്റിങ്ങൽ നാലുവരിപ്പാത. ഇനി പകൽ കാഴ്ച കാണാം. പലയിടത്തും റോഡിലെ ടാർ ഇളകി കുഴികൾ രൂപപ്പെട്ടു. ആധുനിക രീതിയിൽ നിർമ്മിച്ചു എന്ന് അവകാശപ്പെടുന്ന നാലുവരിപ്പാത ഒരു മാസത്തിന് മുൻപാണ് പൂർത്തിയാക്കിയത്. പഴയ കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാത്തതിനാൽ തുടക്കത്തിലെ അവ പൊട്ടി. പൈപ്പ് പൊട്ടിയ രണ്ടിടങ്ങൾ വെട്ടിപ്പൊളിച്ചു. യാത്രാക്ലേശവും രൂക്ഷമാണ്. ആറുമാസം പോലും ആവാതെയാണ് ഇപ്പൊ ഈ പിന്നെ നാലുവരിപ്പാതയുടെ വികസനം വന്നത്. അത്രയും ആ ടൗൺ ഹാൾ ഭാഗങ്ങളിൽ അത്രയും ഈ പറഞ്ഞ കണക്കിന് റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് വണ്ടിയൊക്കെ പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി കിടക്കുകയാണ്. കടകളിൽ സാധനം മേടിച്ചിട്ട് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കണമെന്ന് അറിയിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതകൾ ചൂണ്ടിക്കാട്ടിയും മതിയായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കാത്തതിലും പ്രതിഷേധിച്ച് വ്യാപാരികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്ന് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അത് പ്രശ്നമാണ്. പോലീസ് വന്ന് പറ്റിയടിക്കും. അപ്പോൾ ആ ഒരു പേടിച്ച് ആരും കസ്റ്റമർ ആരും ഈ ഏരിയയിൽ ആരും നിൽക്കില്ല. അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. 20 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് 2.8 കിലോമീറ്റർ നീളത്തിൽ നാലുവരിപ്പാത നിർമ്മിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ചിന്നക്കനാൽ പഞ്ചായത്തിലെ UDF ഭരണസമിതിക്കെതിരെ LDF അവിശ്വാസ പ്രമേയം നൽകി. ദേവികുളം BDOയ്ക്ക് മുൻപാകെയാണ് LDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയം നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സിനി, വൈസ് പ്രസിഡന്റ് വള്ളിയമ്മാൾ എന്നിവർക്കെതിരെയാണ് പ്രമേയം. UDF ഭരണസമിതി ലൈഫ് പദ്ധതി അട്ടിമറിക്കുകയും സ്വജനപക്ഷപാതത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെന്ന് കാണിച്ചാണ് LDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയം നൽകിയത്. പ്രമേയം തുടർ നടപടികൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുമെന്നും ദേവികുളം BDO അനിൽകുമാർ അറിയിച്ചു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചു. വിതുര സ്വദേശി മൻസാദിന്റെയും ഫാത്തിമയുടെയും കുഞ്ഞാണ് മരിച്ചത്. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകി. ഫാത്തിമയെ ചികിത്സിച്ച ഡോക്ടർ കൃത്യസമയത്ത് ലേബർ റൂമിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. വയലിലിറങ്ങിയ കാട്ടുപന്നിയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ വയനാട്ടിൽ ഒരാൾ വെടിയേറ്റു മരിച്ചു. വണ്ടിയാമ്പറ്റ മെച്ചന സ്വദേശി ജയനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധു കൂടിയായ ശരണിനെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാത്രിയിൽ വയലിലിറങ്ങിയ കാട്ടുപന്നിയെ തുരത്താൻ ശ്രമിച്ചപ്പോഴാണ് ദാരുണ സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത്. ജയനെ കൂടാതെ ശരൺ, ചന്ദ്രപ്പൻ, കുഞ്ഞിരാമൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇവർക്ക് നേരെ മറ്റാരോ വെടിവെക്കുകയായിരുന്നുവെന്നാണ് സംഘത്തിലുണ്ടായിരുന്നവർ പറയുന്നത്. വെടിയേറ്റ ജയനെയും ശരണയും മറ്റുള്ളവരാണ് ആശുപത്രിയിലെത്തിച്ചത്. ജയൻ ആശുപത്രിയിലെത്തുമ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. രാത്രി വെടിവെച്ച് കേട്ടിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ പന്നിയും കുരങ്ങൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് അതിനെ കോടിക്കാൻ വേണ്ടി നാട്ടുകാർ ഇതേപോലെ തന്നെ പടക്കമൊക്കെ പൊട്ടിക്കാറുണ്ട്. അതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ അതിനുശേഷമാണ് പോലീസുകാർ ഇങ്ങനെ വന്ന് വിളിച്ചത്. അവരുടെ കൂട്ടത്തിൽ 4 ആളുകൾ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസുകാർ വന്നതിന് ശേഷം വയലിലിറങ്ങി ആ കലുങ്കിന്റെ മുകളിൽ പോയി നോക്കിയതിനു ശേഷമാണ് അവിടെ ചോരക്കറയൊക്കെ കണ്ടത്. കൽപ്പറ്റ DYSP സുനിലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു. ദുരൂഹത നിലനിൽക്കുന്നതിനാൽ പോലീസ് വിശദമായ പരിശോധനകൾ തുടരുകയാണ്. വേട്ട സംഘങ്ങൾ തമ്മിൽ വെടിയുതിർത്തെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 വയനാട്. എറണാകുളം ഇടപ്പള്ളിയിൽ 3 നില കെട്ടിടത്തിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. ഇടപ്പള്ളി കുന്നുംപുറത്താണ് തീപിടുത്തമുണ്ടായത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 2 പേർക്ക് പരുക്കേറ്റു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. ശബരിമലയിൽ തീർത്ഥാടന കാലം.
സന്നിധാനത്തും പമ്പയിലും ഉൾപ്പെടെ വിരിവയ്ക്കാൻ അനുമതിയില്ലാത്തത് ശബരിമല തീർത്ഥാടകരെ വലയ്ക്കുകയാണ്. വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മല കയറുന്ന ദിവസം തന്നെ തിരിച്ചിറങ്ങേണ്ട സ്ഥിതിയാണ്. കനത്ത മഴയിലും മലച്ചവിട്ടിലും തിരികെയുള്ള ഇറക്കവും ശാരീരിക ക്ലേശമാണ് തീർത്ഥാടകർക്ക് ഉണ്ടാക്കുന്നത്. സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് മഴ പെയ്താൽ കയറി നിൽക്കാൻ പോലും ഇടമില്ല. പുലർച്ചെ 4 മുതൽ നടയടയ്ക്കുന്ന രാത്രി 10 മണി വരെ നിശ്ചിത സമയത്തേക്ക് വിരിവയ്ക്കാൻ അനുമതിയുണ്ട്. എന്നാൽ രാത്രി തങ്ങുന്നതിന് വിരിപ്പന്തലുകളും ഗസ്റ്റ് ഹൌസുകളും തുറന്നുകൊടുത്തിട്ടില്ല. വൃദ്ധരും കുട്ടികളും ഭിന്നശേഷിക്കാരുമായ തീർത്ഥാടകർക്ക് ഒരു ദിവസത്തിനുള്ളിൽ മല ചവിട്ടി തിരികെ ഇറങ്ങുക എന്നത് കടുത്ത ശാരീരിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കൊച്ചുകുട്ടികൾ, പ്രായമായ അമ്മമാര്, ഇവർക്കൊക്കെ വന്ന് 10 നിമിഷം അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഈ വിരിവെക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഒരു ഉചിതമായ തീരുമാനം എടുത്ത് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇനി വരുന്ന ഭക്തർക്കെങ്കിലും ആ ഒരു സൗകര്യം ഒരുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കോവിഡിന്റെ ഒരു പ്രോട്ടോകോളൊക്കെ അനുസരിച്ച് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സംഘമായി എത്തുന്ന തീർത്ഥാടകർക്കും വിരിപ്പന്തലുകൾ ഇല്ലാത്തതിൽ പരാതിയുണ്ട്. സ്റ്റേ പണിത് വർഷം നാങ്ങ വന്ന് എന്ത് ഇറങ്ങും പാതയിൽ സ്റ്റേ പണിത വരുവാ. ഇപ്പോൾ ഒരേ മട്ടമാ മേളെ വരുന്നതിനാൽ കൊഞ്ചം ഇതാത്താ ഇരിക്കുന്നത് ഭക്തർ ഏരി വരത്തേക്ക് സ്രമമാത്താ ഇരിക്കും. അതേസമയം വെർച്വൽ ക്യൂ വഴി 231,020 പേർ രജിസ്റ്റർ ചെയ്തതിൽ ഇന്നലെ വരെ 153,682 പേർ ദർശനം നടത്തി. ഭക്തരുടെ എണ്ണത്തിൽ വർധനയുണ്ടായതോടെ വരുമാനവും കൂടി. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് വരുമാനം 14 കോടി രൂപ കഴിഞ്ഞു. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18, സന്നിധാനം. ശബരിമലയിൽ ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും താമസിക്കുന്ന കെട്ടിടവളപ്പിലേക്ക് ഇന്നലെ എത്തിയ അതിഥിയെ കാണാമിനി. ഇതാണ് ആ കഥാപാത്രം. ഉദ്ദേശം 14 വയസ്സ് കണക്കാക്കുന്ന ഉഗ്രവിഷമുള്ള മൂർഖൻ. ഡ്യൂട്ടി മജിസ്ട്രേറ്റും എക്സൈസ് ജീവനക്കാരും മാധ്യമപ്രവർത്തകരുമടക്കമുള്ളവർ താമസിക്കുന്ന പാണ്ഡിത്താവളത്തെ ദർശനം കോംപ്ലക്സ് വളപ്പിലേക്കായിരുന്നു വരവ്. വനം വകുപ്പിനെ വിവരമറിയിച്ചത് പ്രകാരം പാമ്പ് പിടുത്തക്കാരൻ ബാബൻ എത്തി. എട്ട് വർഷത്തിലധികം സന്നിധാനത്ത് സേവനപരിചയമുള്ള ബാബന്റെ 2 ശ്രമങ്ങളെയും വെട്ടിച്ച് മൂർഖൻ മതിലിന് സമീപത്തെ മാളത്തിൽ ഒളിച്ചു. ബാബൻ മൂർഖൻ സീസൺ അവസാനിക്കില്ലെന്ന സൂചന നൽകിയാണ് പാമ്പ് കാണാമറയത്ത് തുടരുന്നത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18, സന്നിധാനം. കാടിറങ്ങുന്ന വന്യത. വന്യമൃഗങ്ങളുടെ ശല്യം ഏറി വരുമ്പോഴും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കാടുകയറ്റാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. കാട്ടാനയും കാട്ടുപന്നിയും പുലിയുമെല്ലാം കാർഷിക വിളകളും വളർത്തുമൃഗങ്ങളെയും കൊന്നൊടുക്കുമ്പോൾ നഷ്ടപരിഹാരവും പോലും ലഭിക്കുന്നില്ല. കാടിറങ്ങിയ ആന ചാക്കിൽ കെട്ടിവച്ചിരുന്ന പച്ചക്കറിയുമായി കടന്നുകളഞ്ഞു. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ മനോഹരന്റെ പച്ചക്കറിച്ചാക്കുമായാണ് പടയപ്പയെന്ന് വിളിപ്പേരുള്ള ആന കാട്ടിലേക്ക് മറഞ്ഞത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5 മണിയോടെയാണ് വട്ടക്കാട്ടിൽ നിന്നും പടയപ്പ ചൊക്കനാട്ടിലെത്തിയത്. ഈ സമയം മനോഹരന്റെ തോട്ടത്തിൽ വിളയിച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചാക്കുകിൽ കെട്ടി മൂന്നാറിലെത്തിക്കാൻ റോഡിന്റെ സമീപത്ത് വച്ചിരുന്നു. 6 ചാക്കുകളാണ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകാൻ സൂക്ഷിച്ചത്. അതുവഴി എത്തിയ പടയപ്പ ആദ്യം തുമ്പിക്കൈകൊണ്ട് ചാക്കിന്റെ കെട്ടുകൾ അഴിച്ചുമാറ്റി 4 ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന പച്ചക്കറികൾ അകത്താക്കി 1 ചാക്കുമായി കാട്ടിലേക്ക് പോകുകയും ചെയ്തു. കായ്കറികളെ മൂടമൂടിയെ അടുക്കി വെച്ചിരുന്നാങ്ക തോട്ടത്തില്, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നതൊക്കെ. അതിൽ 4 മുടിയെ ചാപ്പിട്ടിട്ട് 1 മുടിയെ തൂക്കിട്ട് പോയിരിച്ചു. ഇവളെ നാളെ ചാപ്പിട്ട് എന്ത് വേസ്റ്റ് എല്ലാം പോട്ടിട്ട് പോകും. അതുക്ക് ഇറ കിടക്കാമോ என்னமோ தூக்கிட்டு போச்சோ என்னமோ தெரியல. ஆனா ஒரு நல்ல யானை மற்ற யானையை காட்டிலும் சிறந்த யானை. இந்த ஆளுகளுக்கு யாருக்கும் இதுவரைக்கும் உபத்திரம் பண்ணினதே இல்ல. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന കാട്ടാനകൾക്കിടയിൽ വ്യത്യസ്തനാണ് പടയപ്പ. നിരവധി തവണ ജനവാസ മേഖലയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ആരെയും ഉപദ്രവിക്കുന്നതിനോ ആക്രമിക്കുന്നതിനോ ശ്രമിച്ചിട്ടില്ല. ഭക്ഷ്യവസ്തുക്കൾ കണ്ടാൽ അതെല്ലാം ഭക്ഷിക്കാതെ മടങ്ങില്ലെന്ന് മാത്രം. ന്യൂസ് 18, മൂന്നാർ. കാർഷിക കേരളം.
കുരുമുളക് കൃഷിയിൽ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തി വിജയം കൊയ്യുകയാണ് കൊടുവള്ളി കച്ചേരിമുക്ക് സ്വദേശി അഹമ്മദ് കോയ. തിപ്പല്ലിയുടെ കൊമ്പിൽ കുരുമുളക് ബഡ് ചെയ്താണ് അഹമ്മദ് കോയ വളർത്തുന്നത്. വീട്ടുപരിസരത്ത് വിവിധയിനം ഔഷധ സസ്യങ്ങളും പഴവർഗ്ഗങ്ങളുമെല്ലാം നട്ടുവളർത്തുന്ന അഹമ്മദ് കോയ കുരുമുളക് കൃഷിയുടെ പാഠങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും സമയം കണ്ടെത്തുന്നുണ്ട്. കിഴക്കോത്ത് കച്ചേരിമുക്ക് കളത്തിൽ അഹമ്മദ് കോയ എന്ന നാട്ടുകാരുടെ കോയക്കാർ കാർഷിക വൃത്തിയിൽ പുതിയ പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. വീട്ടുമുറ്റത്ത് ചെടികൾ നട്ടുപിടിപ്പിച്ചായിരുന്നു തുടക്കം. 400 ചട്ടികളിൽ വിവിധ ഇനം ചെടികൾ നട്ടുപിടിപ്പിച്ചു. ചെടികൾ ചോദിച്ചെത്തുന്നവരെ കോയക്ക നിരാശരാക്കിയിരുന്നില്ല. ഇതിനിടെയാണ് കുരുമുളക് കൃഷിയിൽ പുതിയ പരീക്ഷണം ആരംഭിച്ചത്. തിപ്പല്ലിയുടെ കമ്പിൽ കുരുമുളക് വള്ളി ബഡ് ചെയ്താൽ മികച്ച വിളവ് ലഭിക്കുമെന്ന് മനസ്സിലാക്കി പരീക്ഷിക്കാനാണ് തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുരുമുളക് വള്ളികൾ ബഡ് ചെയ്തു. പരീക്ഷണം വിജയിച്ചതോടെ കൂടുതൽ തൈകൾ ബഡ് ചെയ്ത് വീട്ടുമുറ്റത്തും ടെറസിലും വളർത്തി. കുരുമുളക് ഇങ്ങനെ യൂട്യൂബ് കണ്ട് അങ്ങനെ അതിനെ പറ്റി അന്വേഷിക്കാൻ ഈ കൊളാബ്രിയ എന്ന് പറഞ്ഞ ഈ സാധനം, അതായത് തിപ്പല്ലി, നമ്മൾ തിപ്പല്ലി എന്ന് പറയൂ, അത് എനിക്കിങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ കൂടെ അറിഞ്ഞൊരു അച്ചായൻ്റെ അടുത്തുണ്ട് നീട്ട്, അവിടെ പോയി അങ്ങനെ 3 120 rupees വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടാക്ക തുടങ്ങി. വിവിധ ഇനം കുരുമുളക് വള്ളികൾ അഹമ്മദ് കോയ ബഡ് ചെയ്ത് വളർത്തുന്നുണ്ട്. കൂടാതെ ആപ്പിൾ, മുന്തിരി തുടങ്ങിയവയെല്ലാം നട്ടുവളർത്തുന്നു. ഫ്രൂട്ട്സുകൾ അങ്ങനത്തെതൊക്കെ ഉള്ളു. മുന്തിരി ഉണ്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ കൊല്ലോ 10-25 ഉണ്ടായിരുന്നു, പിന്നെ അതൊരു വളം ചെയ്തതിൽ കേട് വന്ന്. എളുപ്പത്തിൽ കുരുമുളക് വളർത്താനുള്ള വിദ്യ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അഹമ്മദ് കോയ സമയം കണ്ടെത്തുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളകെങ്കിലും എല്ലാവരും വീട്ടിൽ നട്ടുവളർത്തണമെന്നാണ് അഹമ്മദ് കോയക്ക് പറയാനുള്ളത്. ന്യൂസ് 18 കൊടുവള്ളി. ഇടുക്കി നെടുങ്കണ്ടത്ത് കർഷകർ ഉപവാസം നടത്തി. ഭൂമി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം. 1964-ലെയും 1993-ലെയും ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുക, നിർമ്മാണ നിരോധനം പിൻവലിക്കുക, പട്ടയവിതരണം വേഗത്തിലാക്കുക, വനവിസ്തൃതി വ്യാപന നീക്കങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി തലപ്പാടിയിൽ പരിശോധന കർശനമാക്കി കർണാടക. KSRTC ബസ് ഉൾപ്പെടെ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് RT-PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കഴിഞ്ഞ ദിവസമാണ് കർണാടക ഉത്തരവിറക്കിയത്. ഇതേ തുടർന്ന് തലപ്പാടിയിൽ കർണാടക സർക്കാർ കോവിഡ് പരിശോധനയ്ക്കുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വരുന്നവരുടെ സാമ്പിൾ എടുത്ത ശേഷം യാത്ര അനുവദിക്കുന്നുണ്ട്. ഇന്നും പരിശോധന വരുന്നവരൊക്കെ RT-PCR ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്, അല്ലാത്ത പക്ഷം കടത്തിവിടുന്നില്ല. ഏതോ ആഫ്രിക്കയിൽ ഏതോ ഒരു വാക്സിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഈ നിലപാടിലേക്ക് കർണാടക സർക്കാർ പോകുന്നത് ഒരിക്കലും അത് ശരിയായ നിലപാടല്ല. കാരണം ഇപ്പോൾ പിന്നെ കോളേജുകളും സ്കൂളുകളൊക്കെ തുടങ്ങി വീണ്ടും പഴയ രീതിയിലൊക്കെ മാറുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ വീണ്ടും ഒരു ഈ ഒരു നിലപാടുമായിട്ട് കർണാടക സർക്കാർ മുമ്പോട്ട് പോകുന്നത്. അന്തർ സംസ്ഥാന ബസ് ഗതാഗതത്തിന് നിലവിൽ തടസ്സമില്ലെങ്കിലും വരും ദിവസങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി BRCയുടെ നേതൃത്വത്തിൽ അധ്യാപകർക്കായി ദ്വിദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിജീവനം മാനസികാരോഗ്യ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് ക്യാമ്പ്. BRCയിൽ വെച്ച് നടന്ന പരിപാടി മൂന്നാർ DYSP KR മനോജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട മാർഗരേഖ നൽകാൻ അധ്യാപകരെ പ്രാപ്തരാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. മൂന്നാർ BRCയിലെ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ഐപ്സി ക്രിസ്റ്റിനാൾ, മൂന്നാർ AEO മഞ്ജുള തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി. ആദിവാസി മേഖലയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ട്രൈബൽ പ്രമോട്ടർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മൂന്നാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം V രമേശൻ അധ്യക്ഷനായിരുന്നു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇടുക്കി ഷൈജു P ജേക്കബ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് റാണിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം നഗരത്തിന്റെ മുക്കിലും മൂലയിലും എത്തുന്ന സിറ്റി സർക്കുലർ സർവീസുമായി KSRTC. 50 രൂപയ്ക്ക് ഒരു ദിവസം നഗരത്തിൽ എവിടെയും എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഇതാണ് ഈ സർവീസിന്റെ പ്രത്യേകത. നഗരത്തിലെ എല്ലാ റൂട്ടുകളും സർവീസിന്റെ ഭാഗമാകും. തിരുവനന്തപുരം നഗരത്തിലെ ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന റൂട്ടാണ് സർക്കുലർ സർവീസിനുള്ളത്.
നിലവിൽ നഗരത്തിലോടുന്ന ഓർഡിനറി ബസ്സുകൾ പോകാത്ത റൂട്ടുകളാണ് എല്ലാം. 90 ബസ്സുകളാണ് സിറ്റി സർക്കുലർ സർവീസിനായി ഒരുക്കിയിട്ടുള്ളത്. പഴയ ലോ ഫ്ലോർ ബസ്സുകളാണ് ഇതിനായി രൂപമാറ്റം വരുത്തിയത്. 50 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും ബസ്സിൽ പോകാം. അല്ലെങ്കിൽ 10 രൂപ മുതൽ 30 രൂപ വരെയുള്ള ഒരു ടിക്കറ്റുമുണ്ട്. സിറ്റി സർക്കുലർ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു മുഖമുദ്രയായി മാറാൻ പോകുന്നു. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിശ്ചിത സമയത്ത് നിശ്ചിത റൂട്ടുകളിൽ നിശ്ചിത സമയ വ്യത്യാസത്തിൽ സമയക്രമത്തിൽ യാത്രാ സൗകര്യം ഒരുങ്ങാൻ പോകുന്ന ഒരു പുതിയ കാഴ്ച നഗരം കാണാൻ പോവുകയാണ്. ഓരോ റൂട്ടിനനുസരിച്ച് ബസ്സുകൾക്ക് റെഡ്, ബ്ലൂ, ബ്രൗൺ, യെല്ലോ, മാഗ്ന, ഓറഞ്ച് എന്നിങ്ങനെ പേരും നൽകിയിട്ടുണ്ട്. തലസ്ഥാന നഗരത്തിലെ പരീക്ഷണം വിജയിച്ചാൽ എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലും സർക്കുലർ സർവീസ് വ്യാപിപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് എല്ലാവരും വാക്സിനെടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.